എടാ പാവാ ഹായ് കൊരങ്ങൻ ഇതൊക്കെ ചിന്തി നോക്കാട്ടോ അതോ അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണു നല്ല ഷാർപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് അവര് ഷാർപ്പാവണ്ട. വയസ്സായ സ്ത്രീ മാത്രമല്ല അവിടെ, മൂന്ന് പെൺകുട്ടികളുണ്ട്. ഓ, അതിനെ ശ്രദ്ധിച്ചില്ല. ആ, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ കുളിക്കല്ലേ. ഓ, ഹലോ, ഞാൻ ഇവിടെ. എന്റെ ഏട്ടനാ സുകുമാരൻ. ഉള്ളിക്കടയിലൊക്കെ ആയിരിക്കുമല്ലേ. അയൽക്കാരാവുമ്പോ ആരാ എന്താണെന്ന് അറിഞ്ഞിരിക്കണം നല്ലതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ, ഇന്നലെ സന്ദർശിക്കുന്നു. പഞ്ചലി നല്ല പേര്, നല്ല പേര്. ഇന്നലെ വൈകുന്നേരം ഭരത മാസ്റ്റർ അമ്മല്ലേ. ഇല്ല, പരിചയപ്പെടുന്നോണ്ട് മോഹമുണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടികള് മരിച്ചിട്ടിപ്പോ ഒരു കൊല്ലാവുന്നു. കൊറച്ച് ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. കഥയായിരുന്നു, ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു. ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞതല്ലേ ചേച്ചി പറഞ്ഞത്? ഓഹോ, അത് ഇനിയും പറയല്ലേ. അതാ ഇനിയാ പറയണ്ട. നിങ്ങള് കേറുക. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോകണ്ടോ? എനിക്ക് ഇത്തിരി പോകലോ. ഈ മുത്തശ്ശിക്കണ്ട, അഞ്ചു വരുമ്പോ കൊണ്ടുവരാം. വേണ്ട,
അഞ്ചു കൊണ്ടുവരും. അവളും അവർക്കും ഇനി മറക്കില്ല ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാ സുമാന്റെ അനിയൻ പോക്കോളൂ, സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ എന്നാ ശരി, ഞാനങ്ങനെ ും കോയമ്പത്തൂര് വെച്ച് ഒരെണ്ണം വായിക്കണ്ടായി ഒരു മാസം മുമ്പ്. മുഴുവൻ എവിടെ മനസ്സിലായില്ലെങ്കിലും ഉള്ളിലൊരു പെടച്ചിലുണ്ടായി. ദുഃഖാണ് സിനിമയിലൂടെ മാസ്റ്റർ പീസ് അല്ലേ. ജീവിതത്തിൽ ആ വിഷയം എന്തോ ഉണ്ണി തുറന്നു പറയാലോ, ഒരു വസ്ത്രമുള്ള ഇവിടെ തന്നെ കൂടാനാ തീരുമാനം. കഥ വന്നാൽ ഒരു മുറി വേണം ആദ്യം. ശ്രമിക്കാം. സിനിമയിൽ ഇപ്പോഴും ശാന്തി തന്നെ അല്ലേ. തൽക്കാലം ജോലിയുടെ ഹോപ്പ് കൂട്ടല്ലേ എപ്പോഴും കൊടുക്കാനല്ലോ നമ്മുടെ കയ്യില്. അതുകൊണ്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു കൂട്ടുന്നുണ്ട്. മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല ചിലപ്പോ മാസങ്ങൾ വർഷങ്ങൾ എടുത്തത്. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട. ആ ഷർട്ട് തുന്നി തീർക്കാൻ പറ്റുമോ? ഇതിന് ബട്ടൺ പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടെന്നോ? എവിടെയെങ്കിലും ചെന്ന് വരെ പെരുമാറത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, കോളന് പിന്നിലുള്ള കടയുടെ പേര്. അത് വേണമെന്നോ? തീർത്തുതരാം. അവിടെ സമാധാനായിട്ടിരിക്കുന്നല്ലോ. ആ സിനിമയോ കാണാൻ കിട്ടുന്നില്ലിപ്പോ. ഇതെന്റെ കൂട്ടുകാരൻ പോകി കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലും ആലോചിക്കാം. ഒരു മുറിച്ച് മുറിയുന്നുണ്ടോ? വേണ്ട, ഇരുപത് മുറി. ഇതിന്റെ അപ്പുറത്ത് ഒരു ദാമോദരന്റെ ലൈറ്റൻസ് ഉണ്ടായിരുന്നു. അവൻ മുറി ദുബായി പോയി. ആര് ബാക്കിട്ടായിരുന്നു നോക്കണ്ടായിരുന്നു. ഞാൻ തകർന്നാരോട് സംസാരിച്ചു നോക്കാം. ഈ നേരം മുഴുവൻ മൂപ്പരാ ആർത്തിപ്പണ്ടാരാ പകലോട്ടി വരും. കുറച്ചു നേരം നോക്കാം, അവിടെയാണ് പ്രശ്നം. നാല് ശ്രമിക്കാം. ശങ്കരനായ അമ്പല കമ്പനി ഓഫീസിലേക്ക് പോകണുണ്ടോ? ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. ഒരു ഷർട്ട് അതിനേക്കാൾ വലിയ കാര്യത്തിന് ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു അഞ്ച് മിനിറ്റ് വിളിയിൽ ഞാൻ ഇപ്പൊ വരാം. ആ കഥ ഒന്ന് നോക്കിയേക്കണം. അവനെ നമ്മുടെ കല്യാണി വന്ന ഒരു പൊതി ഒഴിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്. സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇത്ര സമയത്തിൽ എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ വാങ്ങിക്കോളാം. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവോ? ഇവർക്ക് എങ്ങനെ നാട് വലിക്കുന്നു എനിക്കറിയാൻ വയ്യ. അവനെ ഇതും കൂടി ആ കോളറെ പിടിപ്പിച്ചേക്ക്. പുള്ളുണർന്നു പരമുല്ല കാടുണർന്നു